അല്ലെങ്കിൽ നാട്ടുകാർ പറയണ്ടേ നിനക്ക് ഇത്തിരി കൂടുതലാണ്. അത് നാട്ടുകാരുടെ അസൂയാണ്, എനിക്ക് ഇത്തിരി സൗന്ദര്യം കൂടി പോയത്. പിന്നെ നീ കൂടുതൽ സംസാരിക്കാനും വേണ്ട, നിന്റെ ഭർത്താവും ശരിയല്ല, നിന്റെ ഭർത്താവിന്റെ കൂട്ടുകാരും ശരിയല്ല. എന്റെ ഭർത്താവിന് എന്താടി ഒരു കുറവ്? നിന്റെ ഭർത്താവ് എന്നെ കണ്ടപ്പോ ചോദിക്കുക, എങ്ങനെ പോകുന്നു കാര്യങ്ങൾ, എന്തൊക്കെയുണ്ട് വിശേഷങ്ങളെന്ന്. കല്യാണം കഴിക്കാതെ ഒരു പെണ്ണിന്റെ മുഖത്ത് നോക്കി ഇങ്ങനെ പറഞ്ഞാലേ ഈ മാനോഹരോട് ഞാൻ എന്ത് പറയും? അയ്യോ, എനിക്ക് പറയാൻ ഒരു ഭർത്താവെങ്കിലും ഉണ്ടടി, നിന്നൊക്കെ കെട്ടാൻ ആര് വരുവോടി? വരുവോടി വരും. ചുണ്ടിനൊരു ചെറു പുഞ്ചിരിയുമായി, കൂവള കണ്ണുമായി, കുതിരപ്പുറത്ത് എന്നെ കെട്ടാൻ ഈ രാജകുമാരിയുടെ രാജകുമാരൻ വരുമടി വരും. കൂടെ മേലെ കൂടെ വച്ച് കൂടെ ഒരു പുറവിടെ ഓ കൂടെ കൊഞ്ചം നാനുമാരെ കൂട്ടിക്കിട്ട് പോന എന്ന് ും പോരാതെ ന്യായമാടനെ നാനുമാരെ ഒരു വാരമാന്ന് സ്വന്നാലേ വാഴേനെ ആധാരമാ, നീ വേണാന്ന് സ്വന്നാലേ പോവേണ്ടി സേതാരമാ. പ്രേമം പാട്ടൊക്കെ ഓക്കെ, ഈ കുടുന്നിൽ തല്ലി കളഞ്ഞത് എന്റെ അമ്മ ചോദിച്ചാൽ ഞാൻ എന്ത് പറയും? കുടർന്നു ഞാൻ വീട്ടിൽ ചെന്ന അമ്മ എന്നെ പട കുറയുള്ളൂ, ഞാൻ എന്തിനു പറയും? അമ്മയുടെ ഞാൻ എന്തിനു പറയും? ചവിട്ടിക്കോ, ഇഷ്ടം പോലെ ചവിട്ടിക്കോ. ഇങ്ങനെ പ്രേമിച്ച് ഇങ്ങനെ റൊമാൻസും ചെയ്തുകൊണ്ട് നടന്നാ മതിയോ? എന്നെ കല്യാണം കഴിച്ചോണ്ട് എന്നാ നിങ്ങൾ ഇല്ലത്തോട്ട് കൊണ്ടുപോണേ? അമ്മത്തമ്പുരട്ടെ കാണോ കൊതിയാവണു. ഇല്ലത്തില് ചെറിയൊരു പണി നടക്കുകയാണ്, ഇല്ലത്തിന്റെ ടാർപ്പ ചെറുതായിട്ടൊന്ന് കീറിയിരിക്കുകയാണ്, അത് കഴിഞ്ഞാ എന്റെ മാലാകെ ഞാൻ കൊണ്ടുപോകും. അതെ, ഉഷേമീനെയൊക്കെ ചോദിക്കുക. എന്തോ നമ്മുടെ വെൽഡിംഗ് എന്നൊന്ന്. വെൽഡിംഗ്? വെൽഡിംഗ് വർക്ക്ഷോപ്പ് തുടങ്ങാൻ പോണ. അതല്ല, നമ്മുടെ കല്യാണം എന്നൊന്ന്. എന്റെ പൊന്നെ, നീ എന്തോന്നാണ് നീ പറയണത്? എനിക്ക് അത്യാവശ്യം ഇംഗ്ലീഷ് അറിയുന്നുണ്ട്, കുഴപ്പമില്ല. നീ ഇങ്ങനെ നാട്ടുകാരത്ത് വിളിച്ച് പറഞ്ഞോണ്ട് പബ്ലിക്കിറ്റി ആവൂലടി പെണ്ണെ. ഓ, നിങ്ങൾക്ക് ഇത്തിരി അഞ്ചാം ക്ലാസ് വരെ പഠിച്ചതിന്റെ ഒരു യോഗ്യതയുണ്ട്, നമുക്കതില്ലേ? പിന്നെ നമ്മുടെ മാഷ് പറഞ്ഞല്ല എന്നെ ഇവിടുത്തെ അക്ഷയ കേന്ദ്രത്തിൽ കൊണ്ടുപോയി പോക്കണം കേട് ഇംഗ്ലീഷ് പഠിപ്പിച്ചതരാന്ന്. പോക്കണം കേട് ഇംഗ്ലീഷ് എന്റെ മുമ്പേ ഒന്ന് പോയി തരാമോ? ഓ, ഗീതച്ചേച്ചി രമണി ചേച്ചി എപ്പോഴും പറയുവാന്ന് നമ്മൾ തമ്മിൽ മേഡ് ഫോർ ഈച്ച് അതർ ആണെന്ന്. എന്ന് വെച്ചാ നമ്മളൊക്കെ സ്വന്തക്കാരാണ്, നമ്മളെ കല്യാണം നടക്കത്തില്ല എന്ന്. എടി, അവർക്കൊക്കെ ഒരു 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 എന്റെ അടുത്ത് ഒരു ഇതുണ്ട്. കാരണം എന്ന് പറഞ്ഞാൽ അവരെന്റെ പുറത്തെ നടന്നതാണ്, ഞാൻ പിടികൊടുത്തില്ല, ഞാൻ നിനക്കും അത്ര പിടിയോ? എനിക്ക് ഈ ഗ്രാമത്തിൽ കടന്ന് ഇങ്ങനെ ഓടാനുള്ളത് ഇതേ ഉള്ളൂ. അണ്ണാ, നമുക്ക് എവിടെയും ഒന്ന് കറങ്ങാൻ പോയെന്ത്? നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്ക് നഗരങ്ങളിൽ ചെന്ന് രാപ്പാർക്കാം. മുന്തിരിവള്ളികൾ തളിർക്കുമ്പോൾ. മുന്തിരിവള്ളി തളിർത്തില്ലെങ്കില് കാച്ചിൽ വള്ളിയായാലും മതി, അതുകൊണ്ട് ഞാൻ അക്ഷിപ്പിക്കുന്നത്. ഒരു കാര്യം ചെയ്യും, എന്നെ ഒന്ന് കല്യാണം കഴിച്ചുകൊണ്ട് വീട്ടിൽ കൊണ്ടുപോകും. എങ്ങനെ കൊണ്ടുപോകും? ഒരു കുഞ്ഞിക്കാൽ കാണാതെ എങ്ങനെ കൊണ്ടുപോകും? കുടുംബത്തിൽ കൈയിട്, കൈയിട്. അപ്പൊ ടിക്കറ്റ് എടുക്കാതെ സിനിമ കാണാനുള്ള പരിപാടിയാണല്ലേ? അതല്ല ഞാൻ പറഞ്ഞത്, എന്നെ കല്യാണം കഴിച്ച് വീട്ടിലോട്ട് കൊണ്ടുപോകും. അത് ശരിയാവത്തില്ല. അത് എന്റെ പെങ്ങളെ കല്യാണം കഴിച്ചിട്ട് 8 വർഷമായിട്ടുള്ളൂ, അവർക്ക് ഇതുവരെ ഒരു കുഞ്ഞിക്കാലം കണ്ടിട്ടില്ല, അറിയാമോ?
അളിയനെയും കൊണ്ട് അവൾ എന്തെല്ലാം അമ്പലങ്ങളിൽ പോണെന്നറിയോ? വഴിപാട് നടത്തുന്ന ഉരുളെന്ന് എന്തെല്ലാം ഇന്ന് തന്നെ പോയിരിക്കണം. ഏതൊരു അമ്പലത്തിൽ ഉരുളാൻ പോയിരിക്കണം. എന്തോ കുഴപ്പം, അത് ശരിയാവത്തില്ല. എന്ത്, നമ്മൾ രണ്ടുപേരും കൂടെ കല്യാണം കഴിച്ച് അവിടെ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് രണ്ടുപേർക്കും ഒരു വർഷത്തിന് മുമ്പ് തന്നെ ഒരു വർഷം എന്തത്, നമുക്ക് പെട്ടെന്ന് കൊച്ചുങ്ങളാവില്ല. അവർക്കതൊരു വിഷമമില്ലടി. അയ്യോ അത് ശരി. അപ്പൊ നിങ്ങളെ സഹോദരി പ്രസവിച്ചു കഴിഞ്ഞാൽ എന്നെ കൊണ്ടുപോകും? കൊണ്ടുപോകും. പെങ്ങളും കൂടെ ഏത് അമ്പലത്തിൽ ഉരുളാൻ പോയിരിക്കണം. പെട്ടെന്ന് വരും. ആ ഉറവെടുത്ത് പോന്നു ശ്രീകുട്ടി. പെട്ടെന്ന് പോക്കോ, കാണ്ടായും ഓടിക്കോ. പെട്ടെന്ന് നടന്ന് വാട്ടാ. പെട്ടെന്ന് നടന്നാ ഞാൻ 108 അമ്പലം എടുത്താൽ അങ്ങോട്ട് പെട്ടെന്ന് എത്താം. എന്നെ കൊണ്ടിട്ട് കണ്ട അമ്പലം മൊത്തമായിട്ട് ഉരുട്ടിയിട്ട്. അയ്യോ ഇതെന്തോന്ന് റോബർട്ടാ. റോബർട്ട് എന്റെ വായിരിക്കണേ കേക്കല്ലേ നീ. ഞാൻ ഒരു കാര്യം പറയല്ല, മതിയാക്കി. സംഭവം ശരി, 8 വർഷം ശേഷം നമുക്ക് കുഞ്ഞുങ്ങളില്ല. എനിക്ക് മതിയടി. എനിക്ക് കണ്ട അമ്പലങ്ങളിൽ ചെന്നേർന്ന് ഉരുളാൻ വയ്യ. മതിയടി അരി വയ്യ. നമുക്കൊരു കുഞ്ഞിന് വേണ്ടിട്ടല്ലേ. പിന്നെ ഈ മറ്റേ അമ്പലത്തിന്റെ ചുറ്റും കടന്ന് ഉരുളണത്. ഈ ഭൂമിയുടെ ചുറ്റും ആണെങ്കിൽ ആൾക്കാരെന്നെ സൂര്യനെന്ന് വിളിച്ചല്ല. ഒരു കാര്യമില്ല, അത് എന്തിനടി കടന്ന് ഉരുളണ വയ്യ. എനിക്ക് ഇന്നെ വയ്യ പറ്റൂല. നിങ്ങൾക്കൊരു കുഞ്ഞിക്കാല് കാണണമെന്ന് ഒരാഗ്രഹം ഇല്ല അല്ലേ? എനിക്കൊരു അമ്മ ആവണമെന്ന് ആഗ്രഹമുണ്ട്. എന്താ ഇനി വന്നാണ് പറ. മകളെ മാറി ഒരു കാര്യം പറയുന്ന കാല്. ഞാൻ ഒരു കാര്യം പറഞ്ഞാ നീ കേക്കോ. പറ. നമ്മളെ എപ്പോഴും ഇതൊക്കെ ഈ വ്രതമൊക്കെ എടുത്തിട്ടേ അമ്പലത്തിൽ ചെന്ന് കിടന്ന് ഉരുണ്ടിട്ട് കാര്യമില്ല. പിന്നെ ഇന്ന് തിങ്കളാഴ്ച വ്രതം ഞാൻ പറഞ്ഞല്ലേ. തിങ്കളാഴ്ച വ്രതം. അപ്പൊ നാളെ ചൊവ്വാഴ്ച വ്രതം. അപ്പൊ ബുധനാഴ്ച നീലാഞ്ചനം കത്തിക്കട്ടെ. ശനി ഞായർ അവധിയാണല്ലോ. ഈ ശനി ഞായർ അവധി എന്ന് പറയാ ഗവൺമെന്റ് ജോലിക്കല്ലല്ലോ ഞാൻ പോണത്. അമ്പലത്തിൽ തൊഴാൻ പോണ കാര്യമല്ലേ പറഞ്ഞത്. ഈ ആഴ്ച മൊത്തം ഫില്ല്. ചേട്ടൻ ഇവിടെ പോണ്. അതൊരു കട്ടിൽ കിടക്കുന്ന പുല്ലിന്റെ അടുത്ത് കട്ടിച്ചാളായി. വേറെ ഒരു കാര്യമില്ല. എന്താ 24 മണിക്കൂർ ഞാൻ കിടന്ന് ഉരുണ്ടുരുണ്ടി ഇറങ്ങി. എനിക്ക് കിടക്കപ്പെടുത്തിയില്ല. എനിക്ക് ഒരു കാര്യമില്ല. ഇതിപ്പോ ചേട്ടാ പെണങ്ങാത ഞാൻ പറയട്ടെ. അയ്യാ അതൊന്നുമല്ല. ഡോക്ടർ എന്താ പറഞ്ഞ? ചേട്ടന് ഒരു കുഴപ്പമില്ല, എനിക്ക് ഒരു കുഴപ്പമില്ല. അപ്പൊ എന്താ പ്രശ്നം എന്ന് അറിയണമെങ്കിൽ എന്റെ അച്ഛൻ പറഞ്ഞേ. എന്റെ അച്ഛൻ ചത്തിട്ടൊന്നുമില്ല. അച്ഛൻ പറഞ്ഞു ഒരു ജോത്സ്യം വരണുണ്ട്. അത് നമുക്ക് കുട്ടികൾ ഉണ്ടാവാത്ത എന്താ പ്രശ്നം എന്ന് അറിയണ്ടേ. എന്താ പ്രശ്നം എന്നറിയാൻ വേണ്ടി മക്കളെ വാ. ഇവിടുത്തെ പ്രശ്നം എന്താണെന്ന് അറിയാമോ? തൊടരുത്, ഞാൻ പറഞ്ഞേ വൃതമാണ്. എനിക്കൊരു കാര്യം അറിയാം. ഞാൻ ഉരുളാമോണ അമ്പലമില്ലേ, അവിടെ ഒരു ആൽമരം കണ്ട. ഒരു 6 മാസം കൂടെ കഴിയുമ്പോ ആ ആൽമരം ഞാനുമായിട്ടുള്ള കല്യാണം നടക്കും. അല്ല 24 മണിക്കൂർ അതിന്റെ ചുറ്റുമാണല്ലോ ഞാൻ കിടന്ന് കറങ്ങണത്. അതുകൊണ്ട് ഞാൻ പറഞ്ഞത് ഈ ഗ്യാസുകളൊന്നും നടക്കൂല കേട്ടാ. ഒരു കാര്യമില്ല, രാവിലെ തുടങ്ങും അമ്പലങ്ങളിൽ പോവാൻ. ചേട്ടാ എന്താന്ന്? ഒന്നിങ്ങ് വന്നേ വാ. സംതിങ് ഹോട്ട്. എന്തിനെ? ചൂട് ചായ എടുത്ത് വെച്ചിരിക്കുന്ന തണുക്കളേനെ മുന്നേ എടുത്ത് കുടിച്ചിട്ട് പോരേ. ചൂട് ചായ വെച്ചിരിക്കുന്ന തണുക്കളേനെ മുന്നേ എടുത്ത് കുടിച്ചിട്ട് പോവാൻ. നല്ല ചൂടുണ്ടോ? നല്ല ചൂടുണ്ട്. നല്ല ചൂടുണ്ടോ? വെട്ടി തിളക്കണ. വെട്ടി തിളക്കണ ചായ എടുത്ത് എന്റെ അച്ഛൻ ഊളം മണി എന്റെ ഉണ്ണാക്കിലോട്ട് ഒഴിച്ചു. ചായ ഉണ്ടാക്കി വെച്ചിട്ട് വിളിക്കുന്നു. എന്റെ അച്ഛനും എല്ലാം പറഞ്ഞോണ്ടല്ലോ. എന്റെ അച്ഛനും എല്ലാം പറഞ്ഞോണ്ടല്ലോ. അച്ഛനും എല്ലാം പറഞ്ഞേ. നിങ്ങളെ പറഞ്ഞ തുടരുത്. അവള് ആകപ്പാടെ പറഞ്ഞ നമ്മൾ ഒരു പെങ്കൊച്ചെ ഉള്ളൂ. കാരണം നമ്മൾ 3-4 ആണുങ്ങളുണ്ട്. എല്ലാവർക്കും കൂടെ ഈ ഒരു പെങ്കൊച്ചേ ഉള്ളു. ഉരുളി കമത്തി കിട്ടിയ കൊച്ചാണ്. അതിനെ നമ്മൾ അങ്ങനെയാണ് താലോലിക്കണം. അങ്ങനെ താലോലിക്കുന്ന കാര്യങ്ങളൊന്നുമില്ല. 24 മണിക്കൂർ അമ്പലത്തിൽ എനിക്കും ആഗ്രഹമുണ്ട്, കൊച്ചുണ്ടെന്നും. പക്ഷേ 24 മണിക്കൂർ അമ്പലത്തിൽ കിടന്ന് ഉരുണ്ടിട്ട് ഞാൻ ഒരു കാര്യം പറയാ. അവക്ക് പ്രാന്താണ്. അവക്ക് പ്രാന്താണ്. ഈ ഭക്തി മൂത്ത അവക്ക് പ്രാന്തായിരിക്കണം. അവക്ക് ആരോടത്ര കൈ കൊണ്ടു? ആരോടത്ര കൈ കൊണ്ടു? കൊച്ചിനെ പറഞ്ഞില്ലേ നിങ്ങൾ?
ഞാൻ നിങ്ങളൊന്നും പറഞ്ഞൊന്നുമില്ലല്ലേ, ഞാൻ ഇവിടെ വെറുതെ കേളിയായിരുന്നു. ഇനി അടിക്കൊക്കെ അളിയിടും നോക്കൊന്നുമില്ല, കോട്ടായി കൊള്ളുവായിട്ട് അളിയിലൊന്നും പറഞ്ഞൊന്നുമില്ലല്ലേ, ഞാൻ ഇവിടെ വെറുതെ കേളിയായിരുന്നു. എന്റെ മെഡിൽ ഓപ്പളം കിട്ട പൊട്ടിയാ നിങ്ങൾ സമ്മാനം പറയുവാനോ? ക്ഷമിച്ച് കല്ലി പലതരം മോളിൽ കയറിയിരിക്കുകയാണ്. സത്യമായിട്ടല്ലേ ഉമ്മ ഓടിച്ചിട്ട് ഓറ്റടി താഴത്തോട്ട് വിളിച്ചിട്ട് പോവാൻ ഞാൻ പറഞ്ഞിട്ടുണ്ടേ നല്ല ഹോട്ടലിൽ കയറി ഉണ്ടിട്ടില്ലടാ. നിനക്ക് ആങ്ങളില്ലാതെ പിടിയടി അങ്ങോട്ട്, ഇവർക്ക് പിടിയടി അങ്ങോട്ട് പിടിക്കുന്നോണ്ട് ഞാൻ നിന്നെ ചേട്ടനെങ്കിലും ഒത്തിരി മിണ്ടായിരുന്നു. മൂർക്കം പാമ്പിനെയാണ് നോവിച്ച് വിട്ടേക്കണ അറിയാവോ? മൂർക്കം പാമ്പിനെ ചേട്ടാ ആ ഞാൻ വിട്ടു. പിന്നെ പാലുകാരന് പൈസ കൊടുത്ത പാലുകാരന് കൊടുത്തു, പക്ഷെ കറണ്ട് ബില്ല് അടച്ചില്ലാട്ടോ. കറണ്ട് ബില്ല് അടച്ച കറണ്ട് ബില്ല് അതാണ് കറണ്ട് ബില്ല് അടച്ചില്ല. ഇന്നാണ് ലാസ്റ്റ് ഡേറ്റ്. ഇന്നെങ്കിലും മീൻകറി കൂട്ടാൻ പറ്റൂടി ചേട്ട? വൃതല്ലേ മീൻകറി കൂട്ടിക്കൂടാ, കൂട്ടിക്കൂടാ. നല്ല പച്ചരി ചോറ് ഞാൻ വേവിച്ച് വെച്ചിട്ട് നീ തിന്നെ കാര്യം നോക്കണിയ. അളിയന് മനസ്സിലാവാത്തതാണ് യൂട്യൂബ് മൂർക്കം പാമ്പ് തരൂ. എന്റെ സാരി മടക്കി വെച്ചത് മൊത്തം നശിപ്പിച്ചു. മണിയേട്ടാ മക്കളെ അണ്ണ അടിച്ച് ഇത്തിരി പിടുത്തമായി പേടി. എന്നാലും അയ്യോ ഡാഡി ഗിരിജ എവിടെ പോണ്? ഡാഡി ഗിരിജ എന്റെ അമ്മയുടെ നായര്. എന്റെ അമ്മയുടെ നായരെ പറയരുത്, എന്തൊരു കഷ്ടം. പിള്ളേര് കാണിച്ചു വെച്ചേക്കുന്നത് കണ്ടാ ഞാൻ മടക്കി വെച്ച സാരി മൊത്തം നശിപ്പിച്ചു. നിനക്കത് നശിപ്പിച്ച് ചെറുപ്പം എന്നെ ഒന്നും ചെയ്യാതെ വിട്ടത് ബാക്കി ഓടിയേ. കഷ്ടമാണോ അണ്ണ? ഇന്നലെ അടിച്ചിത്തിരി പിടുത്തമായി പേടിയാ പിള്ളേര്. എന്തോടി ഒരു ആൺ പറഞ്ഞോന്റെ മുഖത്തൊക്കെ ചിരിക്കുന്ന എന്ത് പറഞ്ഞോ? ആൺ പറഞ്ഞോൻ കണ്ടാലും പറയും. എന്റെ പുരുഷത്വത്തെ ചോദ്യം ചെയ്തോണ്ടല്ലോ. എന്ത് തത്വം? പുരുഷത്വം. എന്ത് കുഴപ്പം? എന്ത് കണ്ടാലും പറയും പുരുഷത്വം ഉണ്ട്. എന്ത് കുഴപ്പം? അടുത്താഴ്ച പോയി 24 മണിക്കൂർ. എന്നാ നിന്റെ? ഞാനല്ല നിങ്ങളെ, നിങ്ങൾ കുടിച്ച് മൂക്കറ്റ കുടിച്ച് വരുമ്പോ ആലോചിക്കണം. ഇവിടെ കറുതല പിള്ളേരുണ്ടെന്ന്. എടത്ത് വാക്കിന് പറഞ്ഞ തന്നോണ്ടല്ലോ എടുത്ത തനിക്കോണത്തിന്. ഇവൻ ഇന്നും കരച്ചിലും പേളം. എന്താടാ കരയാ പറ? സത്യം പറഞ്ഞ മടത്തറ 8 വർഷമായിട്ടും പിള്ളേരും ഇല്ലേ. എന്ത് വിഷം പറ? എന്ത് കാര്യം? എന്ത് നീ പറ? കരയാതെ കാര്യം പറയടാ. ആര് കരച്ചി? പിന്നെ ഞാൻ ചിരിച്ചല്ലേ. ഇതെന്തൊരു കോലമാണ്? ആ പിള്ളേർ ചെയ്ത് വെച്ചാടാ രാത്രി ഇത്ര പിടുത്തമായി പോയതേ. കണ്ടാ കൊലങ്ങള് ഓരോന്നുണ്ടാക്കി. സത്യം കേട്ടോ, നിന്നെ കാണുമ്പോ എനിക്ക് അസൂയാണ്. 8 വർഷമായിട്ട് നമുക്കൊരു കുഞ്ഞിക്കാലുണ്ട്, നിനക്ക് 4 പേര്. സത്യമുള്ള എനിക്ക് അസൂയ പറഞ്ഞു. നന്നായി നന്നായി. കഴിഞ്ഞ ആഴ്ച ഞാൻ നോക്കിയപ്പോ നമ്മുടെ വീട്ടിലൊരാടുണ്ടായിരുന്നല്ലോ, അതിന്റെ വയറ്റിന്ന് പൂട പറിച്ചു കളയുന്നു. അതിന് പൊക്കൾ എന്തെന്നറിയേ? ആട്ടിന്റെ പൊക്കൾ. ആട്ടിന്റെ പൊക്കൾ. എടാ കുഞ്ഞുങ്ങൾ ഇങ്ങനെ കുസൃതി കാണിക്കണ ഭയങ്കര രസമുണ്ടാ. കുസൃതി നല്ല ഇതിന് പറയണ്ട, പച്ച ചെറ്റത്തലോ എന്ന് വേണം പറയാൻ. എന്തൊക്കെ കാണിച്ചു കൊടുക്കുന്നത്? അച്ഛൻ വന്നപ്പോ അമ്മിക്കല്ലെടുത്ത് ഇങ്ങനെ അതിന്. ഞാനും പിന്നെ അത് വിട്ട്, കാരണം എറിഞ്ഞ് പോണെങ്കിൽ അതങ്ങ് പൊക്കോട്ടെന്ന് വിചാരിച്ച്. ഇത്ര ഇതാണെങ്കിൽ ഒന്നില് നിർത്തായിരുന്നു. ഒന്നില് നിർത്തായിരുന്നു. ഇത്ര ഇതാണ് കുഞ്ഞുങ്ങൾ അത്ര ഇതല്ല. ഒരു പ്രസവത്തിലൊക്കെ നിർത്തേ. കാലവർഷൊക്കെ എടുത്തി ഭയങ്കര മഴ തണുപ്പ് വെളിയിലോട്ട് ഇറങ്ങുന്ന ലോകത്തന്നെ. ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, ഈ കാലവർഷക്കെടുത്ത് ഇതെന്താണ് സംഭവം? എന്താണ് ചേച്ചി നിങ്ങൾക്കൊന്ന് പറഞ്ഞുകൂടെ? ഒരു കൊച്ചു ഇവളൊന്ന് ഒച്ച വെച്ചിരുന്നെങ്കിൽ, ഒന്ന് ഉറക്ക കരഞ്ഞിരുന്നെങ്കിൽ ഞാൻ ഉണർന്നേനാ ഒച്ച വെച്ചിരുന്നെങ്കിൽ ഞാൻ പട്ടി പോലെ ഇവിടെ കിടന്ന് നിലവിളിക്കണായിരുന്നു. അറിയോ എടുത്ത് എനിക്ക് പിടിക്കാൻ തോന്നില്ല.
ബ്ലൗസ് ഇട്ടിരിക്കുന്നു, പിടിക്കാൻ തോന്നില്ല. എത്ര വർഷമായി കല്യാണം കഴിഞ്ഞിട്ട്? 8 വർഷം. പിള്ളേരില്ലല്ലോ. ഇത് തന്നെ കാരണം നിങ്ങളല്ലേ പിള്ളേര്, തല തുറച്ച പിള്ളേര്. നിങ്ങളുടെ അതേ സ്വഭാവമാണ്. അല്ലാതെ എന്റെ സ്വഭാവം അല്ലാതെ അയൽപക്കത്തവന്റെ സ്വഭാവം വേണോ? ആദ്യം പ്രസാദം കഴിക്കേ. എന്തോട്? ഇത് പോറ്റി തന്നതാ. 41 ദിവസം കഴിച്ചു കഴിഞ്ഞാലേ കുട്ടികളും ഉണ്ടാവും ഞങ്ങക്ക്. അതിലുണ്ടോ കൊടുക്കല്ലേ? അയ്യോ പ്രസാദം ഉണ്ട്, അങ്ങനെ പറഞ്ഞുകൂടാ. അയ്യോ പ്രസാദം വേണ്ടാത്തോണ്ടല്ല, പിന്നെ പ്രസവിക്കാൻ വയ്യാത്തോണ്ടാ. കുഞ്ഞുങ്ങളെന്ന് പറഞ്ഞ ദൈവം തരുന്നതാണ്. നമ്മളെ അത് ഇല്ലാത്തവർക്ക് അതിന്റെ വിഷമം. വാരിക്കോരി തന്നു, വാരിക്കോരി തന്നു 4 എണ്ണത്തിന്. ഓ, അതുങ്ങളെയും കൊണ്ട് നടക്കുന്ന പാടെന്ന് പറഞ്ഞ കുഞ്ഞുങ്ങളാവുമ്പോ ഇച്ചിരി കുസൃതിയൊക്കെ കാണിച്ചെന്നിരിക്കും. അതൊക്കെ ദൈവം തരുന്നത്. അതല്ലേ നിങ്ങൾ പറയാൻ പോലെയൊന്നല്ല, നമുക്ക് ഇല്ലാത്തതിന്റെ വിഷമം നമുക്കറിയാം. അതെ, എന്ത് മാത്രം അമ്പലങ്ങളിലൊക്കെ പോയി നേരെ ചേർന്നു. എനിക്കാണെങ്കിൽ കൊതിയായിട്ട് വയ്യോ. എന്തിനാ കുഞ്ഞുങ്ങളെ കുസൃതിയൊക്കെ കാണാൻ വേണ്ടിട്ട്? പിന്നെ ഞാനും എന്റെ ചേട്ടനും കൂടി 41 ദിവസത്തേക്ക് അങ്ങ് പോവാ. അത് ശരിയാണ്, നമ്മൾ ഇവിടെ നിന്ന് ഒരു മാറ്റം ആവുമ്പോ നമുക്ക് ഒരു സന്തോഷം കാര്യങ്ങൾ. എവിടെ ഊട്ടിയ കൊടക്കനല്ല? നമ്മള് പളനി പോയി മുട്ടയടിച്ച് ഊർജിയൊക്കെ നേരി കഴിഞ്ഞിട്ട് വരും. എത്ര ദിവസം? 40 ദിവസം. ഒരു മിനിറ്റ് സുധാരണ്ണ, ഞാൻ നിങ്ങളെ കടയിൽ ഒരു മെത്ത പറഞ്ഞിരുന്നില്ലേ അണ്ണാ, അതിന് വേണ്ടണ്ണ. ഞാൻ പളനി പോണണ്ണ 41 ദിവസം. അപ്പൊ എന്നെ നടക്കിരുത്താൻ പോണം. ആ ഡോലക്ക് ഇട്ടോണ്ണാ, ഡോലക്ക് ചുമ്മാ ഇരിക്കല്ലേ, അടിച്ചോണ്ടെങ്കിലും ഇരിക്ക. അല്ല പിന്നെ വേറെ കാര്യമൊന്നും ഉണ്ടെന്ന് തോന്നില്ല. അപ്പൊ പളനി പോയിട്ട് കാണടാ. അതാണ് നിനക്ക് പിന്നെ വലിയ മുട്ട അടിക്കേണ്ടി വരുമല്ലോ, കശണ്ടി ആയതുകൊണ്ട്. എന്തോ ഒരു കാര്യം പറയാൻ വിളിക്കണല്ലേ. എന്തോ ഈ ചിഞ്ചുവിന്റെയും സഞ്ജുവിന്റെ അച്ഛനാർ? ഞാനാ, ഞാനാ. സ്ത്രീകളോട് സംസാരിക്കാൻ താല്പര്യമില്ല. ഇനി പരാതി പറഞ്ഞു. മക്കളെ വളർത്തുമ്പോ മര്യാദക്ക് മക്കളെ വളർത്തണം, മനസ്സിലായാ? ഇയാള് വിചാരിക്കും ഇയാള് മാത്രം ഇത് വന്ന് പറഞ്ഞു, നീ നാട്ടുകാർ മൊത്തം ഇതല്ലേ പറയുന്നത്? പിള്ളേർ കാലത്ത് വേറെന്താണെന്നറിയാമോ? ഏടാ പണിയൊക്കെ കഴിഞ്ഞ് വൈകിട്ട് ഞാൻ വന്നപ്പോഴേ ഞാൻ തോട്ടിലൊന്ന് കുളിക്കാനായിട്ട് ഇറങ്ങി. ഞാനൊക്കെ വിചാരിക്കാൻ കരയെന്തിരിക്കുന്നു. എന്തൊക്കെ ചോദിക്കുന്നു? മാമാ മാമാ കൃഷ്ണന്റെ ലീല കാണണോന്ന് ചോദിച്ചു. അയ്യോ അത് ചോദിക്കും. പിള്ളേർക്കാണെങ്കിൽ പുരാണങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ബിജുമേനോന്റെ ലീല മാത്രം കണ്ടിട്ടുള്ളൂ. അപ്പൊ ഞാനൊരു ആവേശത്തിന് പറഞ്ഞു, മക്കളെ കാണിരി, മാമ ഒന്ന് കാണട്ട്. അപ്പൊ ഈ മാമൻ വെള്ളത്തിലോട്ട് മുങ്ങിക്കടാ, എന്നിട്ട് 3 ഓക്സിജന്റെ ലീല കാണിച്ചിരാന്ന് പറഞ്ഞു. എടാ ഞാനിന്ന് വെള്ളത്തിലോട്ട് മുങ്ങി 3 ഒക്കെ ഈ ചെറുക്ക എന്റെ ഉടുപ്പും തോർത്തും എല്ലാം കൂടെ എടുത്തോളൂ, അക്കരെ മാമന്റെ കൊണ്ടേ കയറിയിരിക്കുന്നു. എന്നിട്ട് ഇങ്ങനെ കാണിക്കുന്നു, മാമ ഇതാണ് കൃഷ്ണന്റെ ലീലയെന്ന്. ചെറുക്കനെ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൂടായിരുന്നു? ചെറുക്കന് പറഞ്ഞാ മനസ്സിലാവൂടാ, വെള്ളത്തിൽ കിടക്കണ മീനേക്ക് മനസ്സിലാവൂടാ, ഭക്ഷണം പുച്ഛണം കുത്തി കളയടാ, മനസ്സിലായ? പിള്ളേരെന്തിയെ പിള്ളേരെന്തിയെ എങ്ങോട്ടാ പോയി? ഊരി തട്ടിട്ട് തിരിച്ച് വരും. ഇത് പിള്ളേരെ മര്യാദക്ക് വളർത്തണം. നിന്റെ മക്കളെ നേർവഴിക്ക് നടത്തണോ? നടത്തണമെങ്കിൽ ഒറ്റയാള് വിചാരിച്ചാലേ പറ്റത്തുള്ളൂ. ആരാന്ന് വെച്ചാ? അയാളെ വിചാരിച്ചാൽ നിന്റെ മക്കളെ നേർവഴിക്കാവും. ആരാന്ന് പറ? എന്റെ പൊന്നു ദൈവമേ, ഇവന്റെ മക്കളെ നേർവഴിക്ക് നടത്തണേ. ഇനി ഒരു കുരുത്തക്കേട് കാണിക്കല്ലേ ചേട്ടാ. എന്റെ മക്കള് ചെയ്ത തെറ്റിനെ ഞാൻ മാപ്പ് ചോദിക്കുന്നു ചെല്ലേട്ടാ. ഞാനിപ്പോ ഇനി ഇത് ഇട്ടോണ്ട് എങ്ങനെ വീട്ടിൽ പോകും? എന്റെ വീട്ടിൽ 2-3 ഷർട്ട് കിടപ്പുണ്ട്. ഏതെങ്കിലും ഒരെണ്ണം എടുത്തു പറയും, പാവം എടുത്തു കൊടുത്തേ. പിന്നെ സൂചിച്ച് പോണം, അവിടെ ഒരു ആടിനെ കെട്ടിയിട്ടുണ്ട്. ആട്ടിന്റെ കാര്യമൊക്കെ എനിക്കറിയാം, നോക്കാം കേട്ടാ. പിന്നെ ചെന്ന് കയറി കൊടുപ്പോ. അതിന്റെ കാര്യത്തിൽ ഏകദേശം ഒരു തീരുമാനമായിട്ടുണ്ട്. മക്കളെ ആ ഷർട്ടും കെടുത്തേടേ. അളിയാ, ഡേയ് അളിയാ, പറ, നിനക്ക് എന്താണ് പ്രശ്നം? പറ എന്തെങ്കിലും ഉണ്ടെങ്കിൽ. ഞാൻ പറഞ്ഞില്ലടാ, മടുത്തളിയാ, സത്യമടാ. ഒരു കുഞ്ഞിന് വേണ്ടി 8 വർഷം നടന്നു. നിനക്ക് സമ്മതിക്കണം കേട്ടാ, നിനക്ക് 4 കുഞ്ഞുങ്ങളായ. എനിക്ക് സത്യം പറഞ്ഞാൽ നിന്നെ കാണുമ്പോ അസൂയാണ്. ഈ കുഞ്ഞുങ്ങളുണ്ടാവാ എന്ത് ചെയ്യണോ അളിയെ? നീ ഇതൊന്നും അറിയാതെ കല്യാണം കഴിച്ച കോമഡി പറയല്ലോ കേട്ടറിയാ. സീരിയസ് ആയിട്ട് എനിക്ക് തന്നെ കാണാം 4 കുഞ്ഞുങ്ങളില്ലടാ നിനക്ക്. അത് വേറെ ഒന്നല്ലടാ, ഈ പല സ്ഥലത്തും പല രീതിയിലാണല്ലോ മഴ പെയ്യുന്നത്. എല്ലായിടത്തും ഒരുപോലെ പെയ്യണമെന്നില്ല, അതാണ് പറ്റിയത്. നിന്റെ അവിടെ പെയ്തില്ല, എന്റെ അവിടെ ആണെങ്കിൽ ഓക്കി വരുന്നതിനേക്കാൾ നല്ല രീതിയിൽ പെയ്തു. പ്രളയമായിരുന്നു പ്രളയം. ആ പറഞ്ഞിട്ട് കാര്യമില്ലടാ, ദൈവം നിനക്ക് കുഞ്ഞുങ്ങളെ തരും. സോറി, നമ്മളെ ഒരു കുടുംബ പ്രശ്നമാണ്. സംസാരിച്ചോ, കുഴപ്പമില്ല. നേരത്തെ ഞാൻ ഒരു കേസ് പറഞ്ഞില്ലേ? ഇതാണ് അളിയ മറ്റേ മൂർഖം പമ്പ്. നമ്മൾ രണ്ടുപേരും കൂടെ നമുക്ക് വഴിയിട്ട് അടിച്ചു വന്നില്ലേ? അതാണത്. നോക്ക്, ഇതാണ് മൂർഖം പമ്പ്. ഇതിന്റെ കാര്യമാണ് ഞാൻ പറഞ്ഞ അളിയുടെ അടുത്ത്. അളിയാ
അന്തരന്തരളി അളിയന്റെ കൂട്ടുകാരെ ആക്കണത്. ഇവിടെ മനുഷ്യ ഇവിടെ സീരിയസ് ആയി പോടാ. ഇതെന്തരി അളിയ അളിയാ മിണ്ടായിരിക്കണേ. അളിയനെ ഞാൻ ഒന്നും പറഞ്ഞൊന്നുമില്ലല്ലേ. അളിയ മിണ്ടായിരിക്കണേ പോ. അളിയ മിണ്ടായിരിക്കണേ. ഞാൻ നിങ്ങളൊന്നും പറഞ്ഞൊന്നുമില്ല. അളിയ മിണ്ടായിരിക്കണേ പോ. ദൈവമേ എനിക്കൊരു കുഞ്ഞിക്കാല് കാണാനുള്ള ഭാഗ്യം ഉണ്ടാവണേ. കുഴപ്പമില്ല ഉണ്ടാവും കേട്ടോ. ഒരു ശർദ്ദന്റെ ശബ്ദമില്ലേ. യെസ് റിപ്പീറ്റ്. ദൈവമേ എന്റെ അമ്മയാണ് ഞാൻ. ചത്ത വീട്ടിൽ നല്ലല്ലോ കരച്ചില് കേൾക്കുന്നത്. ദൈവമേ ഒരു പിടി ദുരിതവും അതിലൊരു കനവും ഇതോ കാലമേ തളരും ഇതനു ദിനം എൻ മനസമനില പോ. ഗുഡ് ജോബ്. മണിയേട്ടാ സന്തോഷായില്ലേ. നിങ്ങളെ അമ്പലത്തിൽ കൊണ്ടുപോയി ഇത്രയും ദിവസം ഉരുട്ടിയത്. നിന്റെ ഡയലോഗ് ഞാൻ കട കൊടുത്തോട്ടാ. എടുത്തോ. ഈ പിറം തലവയ്ക്ക് ഓരോ അറ്റ അടി തന്നാണ് ഞാൻ അല്ലെന്ന്. പിന്നെ അപ്പുറത്ത് ചേച്ചി വിശേഷമുണ്ട്. വലിയ സന്തോഷം കാര്യമൊന്നും വേണ്ട. ഈ നാലെണ്ണത്തിനെ വളർത്താൻ വേണ്ടി ഞാൻ കിടന്ന് ബുദ്ധിമുട്ടാണ്. സ്കൂളിലെ കാര്യങ്ങൾ കയ്യിൽ അഞ്ച് പൈസ എടുക്കാനില്ല. എന്തായാലും ഞാൻ ഈ കുഞ്ഞിനെ ഓഡിഷൻ ചെയ്യാൻ തീരുമാനിച്ചു. ഞാൻ ഈ കുഞ്ഞിനെ ഓഡിഷൻ ചെയ്യും. ഓഡിഷൻ എന്താണ് ഈ കളയുന്ന സംഭവം? അത് എന്തായാലും സീരിയസ് ആയിട്ട് ചെയ്യില്ല കേട്ടോ. അളിയ നാലെണ്ണം ഇപ്പൊ തന്നെ ഉണ്ട്. ഈ അഞ്ചുവരെ ഒന്നും ഇപ്പോഴത്തെ കാലത്ത് വളർത്താൻ പറ്റത്തില്ല. തമാശ കാണിക്കുക. അളിയ ചെയ്യുമ്പോൾ കൊലപാതകം കൊണ്ട് അളിയൻ ഇത്ര കണ്ണുള്ളതുകൊണ്ട് കണ്ണിന്റെ വില അറിഞ്ഞു തന്നെ ചെയ്യലിയാ. ഞാൻ ഒരു കാര്യം പറയട്ടെ, നിങ്ങൾക്ക് ആ കുഞ്ഞു വേണ്ടെങ്കിൽ ഞങ്ങൾക്ക് ഞങ്ങള് പൊന്നുപോലെ വളർത്തിക്കോളാം. അയ്യോ ഒരു കുഞ്ഞില്ലാത്തതിന്റെ വിഷമം അതില്ലാത്തവർക്കെ അറിയാൻ പറ്റുള്ളൂ. അളിയാ അവള് പറഞ്ഞ ശരിയാടാ. എന്റെ കുഞ്ഞിനെ ഞങ്ങൾക്ക് കേട്ടാ. നിങ്ങൾ പൊന്നുപോലെ നോക്കാളിയാ. അനിയ നാലാണെങ്കിലും നാൽപ്പതാണെങ്കിലും അമ്മമാർക്ക് എല്ലാ മക്കളും ഒരുപോലെയാ. ഞാൻ എന്റെ കുഞ്ഞിനെ കൊടുക്കൂല. ഞാനേ പോട്ടെ. ഞാൻ അറിയാതെ പെട്ടെന്ന് എനിക്ക് തന്നെ കളയണമെന്നല്ല ഞാൻ ഒരു ഇതിൽ പറഞ്ഞു പോയതാ. പോട്ടെ നീ ക്ഷമിക്കേ. എല്ലാം ശരിയാവും. നിന്റെ പ്രാർത്ഥന ദൈവം കേൾക്കും. നിനക്കൊരു കുഞ്ഞിനെ കിട്ടൂലിയാ. കിട്ടും. കുറച്ചു നേരം കാറ്റ് കൊള്ളുന്ന ഈ പൈപ്പിൽ നിന്ന് കാറ്റ് മാത്രമേ വരണുള്ളൂ കുറേ ദിവസമായിട്ട്. എന്ത് നല്ല കാറ്റുണ്ട് കേട്ടോ. ഇവിടുത്തെ എ സിയെക്കാട്ടിൽ ഇതുണ്ട്. രാവിലെ ഉള്ള പഴിഞ്ഞി എല്ലാം കൂടെ ഒക്കെ വെട്ടി വിഴുങ്ങി ഒരു കാര്യമില്ലാതാ. ഈ എടം കൈ വെച്ച് ഒന്നെ തന്നോണ്ടല്ലോ. ഇതാ പൊട്ട സീനായാലും സിനിമയിലായാലും ജീവിതത്തിലായാലും പെണ്ണുങ്ങളെ ശ്രദ്ധിക്കുന്ന ഒരു കാര്യത്തിന് മാത്രമേ ഉള്ളൂ. പോറ്റി തന്ന പ്രസാദം ഏറ്റെന്നോ തോന്നുന്നു. എന്തോ എനിക്ക് മനസ്സിലായില്ല. മരം കൂടെ നീ ഒരു അച്ഛനാവാൻ പോന്നു. ഞാൻ അച്ഛനാവാൻ പോണ. ഇട നീ അമ്മയാവാൻ പോണിയാ. ചേച്ചി അച്ഛനാവാൻ പോണു. എന്തോ സിനിമയിലായിരുന്നെങ്കിൽ ഒരു സോങ് സിംഗായിരുന്നു. എനിക്ക് ഇവിടെ നീ ഒരു സോങ് സിംഗിക്കോ. അപ്പൊ ഞാൻ ഒരു സോങ് കേട്ടു. എന്താ ദേവ പിടിച്ച ഒരു സോങ്. വാലിങ്ങൽ പൂവും വാലിത്തെഴുതിയതിനുണക്കണ്ണുമായി വന്ന വേശു കിളി മകളെ. വാലിങ്ങൽ പൂവും വാലിത്തെഴുതിയതിനുണക്കണ്ണുമായി വന്ന വേശു കിളി മകളെ. സുഖമോ അമ്മ കിളി തൻ കുശലം തേടും മഴകേ. സന്തോഷാളിയാ. അല്ലെ അവള് ഗർഭിണിയാണ് ഞാൻ എത്രയും ചെയ്ത. ഇവിടെ ഇങ്ങനെയൊന്നും നിത്യാഭ്യാസി മല ചുമക്കൂന്നല്ലേ. എനിക്കിതൊക്കെ ചെയ്യില്ല. കാര്യങ്ങളൊന്നും അറിഞ്ഞില്ലേ അളിയാൻ. ഞാൻ ഒരു അച്ഛനാവാൻ പോണ്. അളിയന്റെ പെങ്ങളൊരു അമ്മയാവാൻ പോണ്. അളിയനെ അളിയൊരു മാമനാവാൻ. എനിക്ക് എന്ത് ചെയ്യണം. അളിയന്റെ സന്തോഷം കണക്ക് വന്നില്ലേ. അപ്പൊ ഇനി എന്റെ ഒരു സന്തോഷം കൂടെ അളിയ വന്നു. അളി എന്തോ പറഞ്ഞു എന്റെ ജീവൻ തരവളി. എനിക്ക് അപ്പുറത്തെ ശ്രീകുട്ടിയെ ഭയങ്കര ഇഷ്ടമാണ്. ഒന്ന് കെട്ടിയാ കൊള്ളായിരുന്നു. ഞാൻ ശ്രീകുട്ടി. അവിടുത്തെ ശ്രീകുട്ടി. അളി ശ്രീകുട്ടി അല്ല ആനക്കുട്ടിയെ ഞാൻ കെട്ടിച്ചേരാം. വിളിയാ ശ്രീകുട്ടിയാ. ശ്രീകുട്ടിയേ കുട്ടേട്ടോ.
ഞാനോ അലകടൽ